ഇന്ന് കർക്കിടകം 15. ഇന്ന് വായിക്കുന്ന ഭാഗങ്ങൾ: ബാലി സുഗ്രീവ യുദ്ധം തൊട്ട് സുഗ്രീവ രാജ്യാഭിഷേകം വരെയുള്ള ഭാഗങ്ങളാണ്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സത്യസ്വരൂപൻ ചിരിച്ചരുളി ചെയ്തു, സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ. ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു, കാലം കളയരുതേതുമിനിയടോ. ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു, പാലനം ചെയ്തു കൊൾവൻ നിന്നെ നിർണയം. അർക്കാത്മജനതു കേട്ടു നടന്നിതു, കിഷ്കിന്ധയാം പുരി നോക്കി നിരാകുലം. ശ്രീരാമൻ സുഗ്രീവനോട് പറഞ്ഞു, ഇനി ഒട്ടും താമസിക്കണ്ട, നേരെ ബാലിയെ ചെന്ന് യുദ്ധത്തിന് വിളിക്കുക. അവനെ വധിച്ച് കിഷ്കിന്ധയിൽ നിന്നെ രാജ്യാഭിഷേകം ചെയ്യുന്നത് എൻ്റെ ജോലിയാണ്. അത് ഉറപ്പായും ഞാൻ ചെയ്തിരിക്കും. പോയി യുദ്ധത്തിന് ധൈര്യമായി വിളിച്ചോളൂ എന്ന് ശ്രീരാമൻ സുഗ്രീവനെ പറഞ്ഞു വിട്ടു. സുഗ്രീവൻ ആർത്തലച്ച് കിഷ്കിന്ധയിൽ ചെന്ന് യുദ്ധത്തിന് അലറി വിളിച്ചു. ക്രുദ്ധനായ ബാലി അന്തപ്പുരത്തിൽ നിന്നും പുറത്തിറങ്ങി സുഗ്രീവനുമായി മൽപ്പിടുത്തം തുടങ്ങി. പക്ഷേ ദൂരെ മറഞ്ഞു നിന്ന് ബാലിയെ വധിക്കാൻ ശ്രമിക്കുന്ന ശ്രീരാമന് മല്ലയുദ്ധം നടത്തുന്ന ബാലിയെയും സുഗ്രീവനെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവസാനം സുഗ്രീവന് അവിടെ നിന്നും ഓടിപ്പോരേണ്ടി വന്നു. തിരിച്ചെത്തി ശ്രീരാമദേവനോട് ചോദിച്ചു, ശത്രുവിൻ്റെ കൈകൊണ്ട് എന്നെ കൊല്ലാൻ വേണ്ടിയാണോ അങ്ങനെ പറഞ്ഞയച്ചതെന്ന്? ഇത് കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ മൽപ്പിടുത്തം നടത്തുമ്പോൾ നിങ്ങളിൽ ആരാണ് ബാലി, ആരാണ് സുഗ്രീവൻ എന്ന് എനിക്കറിയാൻ സാധിക്കുന്നില്ല. ഒരു അടയാളമിട്ട് നീ പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബാലിയെ വധിക്കാം. നീ വീണ്ടും ചെല്ലുക, വീണ്ടും ചെന്ന് ബാലിയെ യുദ്ധത്തിനായി വിളിച്ചു കൊണ്ടുവരിക. എന്നിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു ഒരു മാലയെടുത്ത് സുഗ്രീവന്റെ കഴുത്തിൽ ചാർത്ത്. അങ്ങനെ ശ്രീരാമന്റെ ആജ്ഞപ്രകാരം ലക്ഷ്മണൻ സുഗ്രീവന് ഒരു മാല ചാർത്തി പറഞ്ഞിട്ടു. സുഗ്രീവൻ വീണ്ടും അവിടെ ചെന്ന് അലറി വിളിച്ചു യുദ്ധത്തിനു വേണ്ടി. എന്നാൽ വീണ്ടും യുദ്ധത്തിന് അലറി വിളിച്ചു വന്നത് കണ്ടപ്പോൾ ബാലിയുടെ ഭാര്യയായ താരയ്ക്ക് ഒരു ചെറിയ സംശയം തോന്നി. സുഗ്രീവനെ സഹായിക്കാൻ ആരോ പുറകിലുണ്ട്, അല്ലെങ്കിൽ അവൻ എന്തോ ശക്തി ലഭിച്ചിട്ടുണ്ട്, അങ്ങ് ശ്രദ്ധിക്കണം. അപ്പോ ബാലി പറയുന്നത് ഇങ്ങനെയാണ്, സാധാരണ സ്ത്രീകളെ പോലെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് പെട്ടെന്ന് തന്നെ അവനെ എനിക്ക് തോൽപ്പിക്കാൻ സാധിക്കും, നീ പേടിക്കാതിരിക്കും, ഞാൻ പോയി വരാം. പക്ഷെ താര വീണ്ടും പറഞ്ഞു, കഴിഞ്ഞ ദിവസം നായാട്ടിന് പോയ അംഗദൻ ചില കാര്യങ്ങൾ വനത്തിൽ നിന്നും അറിഞ്ഞു. സുഗ്രീവനോട് സഖ്യം ചെയ്ത ശ്രീരാമനെക്കുറിച്ചും ലക്ഷ്മണനെക്കുറിച്ചും, സഖ്യം ചെയ്തതിന് ശേഷം ബാലിയെ വധിച്ചുകൊള്ളാമെന്ന സത്യവാചകം ചൊല്ലിയതുമെല്ലാം, അത് ശരിയാണെങ്കിൽ അത് അങ്ങയുടെ നാശത്തിനല്ലേ ഈ യുദ്ധം? ബാലി ഇതൊന്നും കേൾക്കാൻ തയ്യാറായി. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും എന്നോട് സഖ്യം ചെയ്യും, കാരണം ശ്രീരാമൻ ശ്രീനാരായണൻ തന്നെയാണ്. അദ്ദേഹത്തെ എനിക്കുള്ള ഭക്തിയിൽ കൂടുതൽ ഭക്തി ആർക്കും തന്നെയില്ല, അത് അദ്ദേഹത്തിനും അറിയാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബാലി യുദ്ധത്തിനിറങ്ങി. മല്ലയുദ്ധം കിളിപ്പാട്ടിൽ അതിഗംഭീരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. വളരെ ചടുലമായ കുരങ്ങന്മാരുടെ ആ ഒരു ചടുലത ആ യുദ്ധത്തിനുമുള്ളതായിട്ടാണ് രാമായണ കിളിപ്പാട്ടിൽ ആ യുദ്ധം വർണ്ണിക്കുന്നത്. ആ വരികൾ ഇങ്ങനെയാണ്: തട്ടിയും മുട്ടുകൊണ്ടും തലതങ്ങളിൽ കൊട്ടിയൂമേറ്റം പിടിച്ചും കടിച്ചും അങ്ങൂറ്റത്തിൽ വീണും പിരണ്ടുമുരുണ്ടുമുൾച്ചീറ്റം കലർന്നും നഖം കൊണ്ടുമാന്തിയും ചാടിപ്പതിക്കയും കൂടക്കിതയ്ക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും ഊടെ വിയർക്കയും നാടികൾ ചീർക്കയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും കാലനും കാലകാലൻ താനുമുള്ള പോർ ബാലി സുഗ്രീവ യുദ്ധത്തിനുവാ ദൃഢം. ഇതിൽ പറയുന്നത് ബാലിയും സുഗ്രീവനും തമ്മിലുള്ള യുദ്ധം കാലനും കാലകാലനും തമ്മിലുള്ള യുദ്ധത്തിനേക്കാൾ മുന്നിലാണ് എന്നാണ്. അങ്ങനെ യുദ്ധം വർണ്ണിച്ചു കഴിഞ്ഞ് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ സുഗ്രീവന് ബാലിയുടെ ഓരോ അടിയും വലിയ വേദനയായി മാറി. വളരെ സങ്കടത്തോടുകൂടി
സുഗ്രീവൻ ശ്രീരാമനെ നോക്കി. തന്റെ സഖാവിന് വളരെയധികം പ്രയാസമുണ്ടെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ബാണമെടുത്ത് ബാലിയെ ലക്ഷ്യമാക്കി അയച്ചു. ആ ബാണം ചെന്ന് ബാലിയുടെ ഹൃത്തടത്തിൽ തന്നെ പതിക്കുകയും ചെയ്തു. അലറി വിളിച്ചുകൊണ്ട് ബാലി നിലത്തു പതിച്ചു. മോഹാലസ്യപ്പെട്ട് വീണ ബാലി ഒന്നുണർന്നപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ശ്രീരാമദേവൻ. ബാലി ചോദിച്ചു, ഞാൻ അങ്ങയോട് എന്ത് തെറ്റാണ് ചെയ്തത്? അങ്ങയെ ഞാൻ ഭജിക്കുന്നത് പോലെ മറ്റാരും ഭജിക്കുന്നില്ല. എന്നെ ഇങ്ങനെ വധിച്ചത് കൊണ്ട് അങ്ങയ്ക്ക് എന്ത് കീർത്തിയാണ് ലഭിച്ചത്? അങ്ങനെ ഒരുപാട് സങ്കടം പറഞ്ഞു. എന്നാൽ ശ്രീരാമൻ കൊടുത്ത മറുപടി, ധർമ്മത്തെ രക്ഷിപ്പതിന്നായുധവുമായി നിർമ്മത്സരം നടക്കുന്നിതു നീളെ ഞാൻ പാപിയായോ രധർമ്മിഷ്ഠനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചിതു ഞാൻ മോഹബദ്ധനായി നിന്നെ നീയേതുമറിയാഞ്ഞതുമെടോ പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേ തുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചുമേറ്റം മഹാപാപി താപമവർക്കിതിനാലേ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ. എന്താണ് ബാലി ചെയ്ത പാപം, എന്തിനാണ് ബാലിയെ വധിച്ചത് എന്ന ഉത്തരമാണ് ശ്രീരാമൻ അവിടെ കൊടുക്കുന്നത്. പുത്രി ഭഗിനി സഹോദര ഭാര്യ പുത്രകളത്രം മാതാവ് എല്ലാവരെയും ഒരുപോലെ കണ്ട് ഒരുപോലെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരുപോലെ കാണുന്നവന് മഹാപാപികളാണ്. സഹോദര ഭാര്യയെ ഭാര്യയായിട്ടാണ് ബാലി അവിടെ കാണുന്നത്. അതാണ് ബാലി ചെയ്ത പാപം. അതുകൊണ്ടാണ് ആ പാപം നീക്കിക്കളയാൻ വേണ്ടിയാണ്, നിന്നെ അതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വധിച്ചത് എന്നാണ് ശ്രീരാമൻ പറയുന്നത്. ശ്രീരാമൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ബാലി ചിത്തശുദ്ധി വന്ന് സന്തോഷത്തോടുകൂടി ശ്രീരാമനോട് പറഞ്ഞു, ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാനിത്ഥം മമാപരാധം ക്ഷമിക്കണമേ. ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ നിൻ തിരുവടി നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടു ക്ഷമിക്കണം. നിൻ തിരുമേനിയും കണ്ടുകണ്ടാശു നിന്നന്തികേ താവകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിന്നു യോഗം വന്നതാഹന്ത ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും. ശ്രീരാമദേവന്റെ കൈകളാൽ മരിക്കാൻ സാധിച്ച ഞാൻ മഹാഭാഗ്യവാനാണ്. ഞാൻ പറഞ്ഞതെല്ലാം അങ്ങനോട് ക്ഷമിക്കണം, മൂഢത്തരം കൊണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാണ് ബാലി അദ്ദേഹത്തോട് മറ്റൊരു കാര്യം കൂടി പറയുന്നു. സാക്ഷാൽ മഹായോഗിനാമപി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ നിന്തിരുനാമം മരിക്കാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടുകണ്ടൻപോടു നിന്നുടെ സായകം കൊണ്ടു മരിക്കാൻ അവകാശമിക്കാലമുണ്ടായതെന്നുടെ ഭാഗ്യാതിരേകമിതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വരാ. നിന്റെ അമ്പ് കൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം മറ്റാർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അത് എനിക്കാണ് ലഭിച്ചത്. നീ അയച്ച ആ ബാണം എടുത്തു മാറ്റി എന്നെ മോക്ഷപ്രാപ്തിയിലേക്ക് അയക്കൂ. എൻ്റെ മകൻ അംഗദൻ ഇനി നിന്റെയാണ്, നീ അവനെ പരിപാലിക്കണം എന്ന് പറഞ്ഞ് ബാലി തൻ്റെ ദേഹം അവിടെ ഉപേക്ഷിക്കുകയാണ്. അത്രയും ആയിക്കഴിയുമ്പോൾ താര സങ്കടം കൊണ്ട് അശ്രുപൊഴിച്ച് അവിടേക്ക് ഓടി വരുന്നു. ശ്രീരാമദേവനോട് ചോദിക്കുന്നു, പറയുന്നു, എന്നെ കൂടി ബാണമേത് ഇദ്ദേഹത്തോടൊപ്പം അയക്കും, ഇനി എനിക്കെന്തിനാണ് രാജ്യവും മകനും? അങ്ങനെ പറയുന്ന താരയെ ശ്രീരാമദേവൻ ഉപദേശിക്കുന്നു. ആ ഉപദേശം ഇങ്ങനെയാണ്, എന്തിനു ശോകം വൃഥാ തവ കേൾക്ക നീ ബന്ധമില്ലേതുമിതിന്നു മനോഹരേ നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ
ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വം മാംസരക്താസ്ഥി കൊണ്ടിടോ. നിശ്ചേഷ്ട കാഷ്ഠതുല്യം ദേഹമോർക്ക നീ. നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ. നമ്മുടെ ശരീരമെല്ലാം വെറും തടിക്കഷ്ണമാണ്. അതിലെ ജീവനാണ് നമുക്ക് വേണ്ടത്, ആത്മാവാണ്, അതാണ് വേണ്ടത്. അല്ലാതെ ദേഹത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും കരയരുത്. അത് മായാനിർമ്മിതമായതാണ്. അതിനുവേണ്ടിയല്ല പരമാത്മാവിൽ ലയിക്കാൻ, ആത്മാവിനെയാണ് നമ്മൾ അങ്ങനെയെല്ലാം പറഞ്ഞ് ഈ ഒരു മായാ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വർണ്ണനയാണ്. അതിൽ ദേഹത്തെയല്ല ദേഹിയെയാണ് നമ്മൾ പൂജിക്കേണ്ടത് അല്ലെങ്കിൽ ആരാധിക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ താരയ്ക്ക് ഉപദേശം കൊടുത്തതിന് ശേഷം സുഗ്രീവനെ അഭിഷേകം ചെയ്യുന്നതാണ് അടുത്തത്. സുഗ്രീവൻ അംഗദനെ കൊണ്ട് ബാലിക്കുള്ള എല്ലാ സംസ്കാര കർമ്മങ്ങളും ചെയ്യിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ശ്രീരാമദേവൻ സുഗ്രീവനോട് പറഞ്ഞു, നീ കിഷ്കിന്ധ ഭരിച്ചു കൊള്ളുക, ലക്ഷ്മണൻ നിനക്ക് രാജ്യാഭിഷേകം ചെയ്തു തരും, 4 മാസം നിനക്ക് ഇവിടെ രാജ്യം ഭരിച്ചു ജീവിക്കാം. അത് കഴിയുമ്പോൾ സീതാദേവി എവിടെയാണ്, ഏത് ദിശയിലാണ്, എവിടെയാണ് വസിക്കുന്നത് എന്ന് കണ്ടെത്തി നീ എന്നെ അറിയിക്കാം. ഇപ്പോൾ നീ ഇവിടെ വസിക്കുക എന്നെല്ലാം പറയുന്നു. അങ്ങനെ സുഗ്രീവനെ അഭിഷേകം ചെയ്തു ശ്രീരാമദേവനും ലക്ഷ്മണനും. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും അവിടെ നിന്ന് യാത്രയാകുന്നു. തിരിച്ചെത്തിക്കഴിഞ്ഞ് ലക്ഷ്മണൻ ശ്രീരാമനോട് ചോദിക്കുന്നുണ്ട്, കേൾക്കയിലാഗ്രഹം പാരം ക്രിയാമാർഗമാഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപതേ. വർണ്ണാശ്രമികൾക്കു മോക്ഷദം പോലതു വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിധേ. നാരദവ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു. നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത്യാ പറയുന്നതെന്നു കേൾപ്പുണ്ടു ഞാൻ. ഭക്തനായി ദാസനായുള്ളോരടിയനു മുക്തിപ്രദമുപദേശിച്ചരുളണം. ലോകൈകനാഥ ഭവാനരുൾ ചെയ്കിലോ ലോകോപകാരകമാകയുമുണ്ടല്ലോ. ലക്ഷ്മണനേവമുണർത്തിച്ച നേരത്തു തൽക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു. മോക്ഷപ്രദത്തിന് ക്രിയാമാർഗങ്ങൾ എന്തെല്ലാമാണ് എന്ന് ശ്രീരാമനോട് ലക്ഷ്മണൻ ചോദിക്കുകയാണ്. അതിനുള്ള മാർഗങ്ങൾ എനിക്ക് അങ്ങ് പറഞ്ഞു തരണം, ലോകത്തിനും അത് കല്യാണകരമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് 15-ാം ദിവസത്തെ വായന അവസാനിക്കും.